ബല്ലാരി ജില്ലാ ആശുപത്രിയിലെ മാതൃമരണങ്ങളിൽ മരണങ്ങളിൽ പ്രതിരോധത്തിലായി കർണാടക ആരോഗ്യവകുപ്പ് പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവി ഫ്ലൂയിഡ് നൽകിയ അഞ്ച് സ്ത്രീകളാണ് മരിച്ചത് മൂന്ന് ദിവസത്തിനിടെ ഇവിടെ പ്രസവിച്ച യുവതികളിൽ ഏഴ് പേർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായും കണ്ടെത്തി വിഷയത്തിൽ പ്രത്യേക അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചു ജോസഫ് വിവരങ്ങൾ അക്ഷരാർത്ഥത്തിൽ കർണാടക സർക്കാർ പേർ മരിക്കുന്നു പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ത് വിശദീകരണമാണ് അധികൃതർ നൽകുന്നത് ഈ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് എന്താണ് കണ്ടെത്തിയത് അമൃത ബെല്ലാരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നവംബർ അവസാനം പ്രസവ പ്രസവത്തിനായി എത്തിയ വനിതകളിലാണ് ഇപ്പോൾ വനിതകളിലെ അഞ്ച് പേർക്കാണ് അഞ്ചു പേരാണ് മരിച്ചത് ഇവർക്ക് ഐ വി ഫ്ലൂയിഡ് കൃത്യമായി പറഞ്ഞാൽ റിംഗേഴ്സ് ലാക്റ്റേറ്റ് എന്ന ഐ വി ഫ്ലൂയിഡ് നൽകിയതിനു ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ അതിനുശേഷമാണ് ഇവരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പിന്നീട് അഞ്ചു പേർ മരിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അസിസ്റ്റൻ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഈ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഐ വി ഫ്ലൂയിഡ് കൃത്യമായിരുന്നില്ല അല്ലെങ്കിൽ ഇത് കാലാവധി കഴിഞ്ഞതാ കഴിഞ്ഞതാണെന്നോ അല്ലെങ്കിൽ ഈ മരുന്ന് ആവശ്യമായിരുന്നില്ല എന്നും പറയുന്നവരുണ്ട് പക്ഷേ അതേസമയം എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് കമ്മിറ്റി പരിശോധിച്ചു വരികയാണ് അതേസമയം ഈ വിഷയത്തിൽ ഡ്രഗ്സ് കൺട്രോൾ ബോർഡിനെ അതായത് ഡ്രഗ്സ് കൺട്രോളറെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ കർണാടക സർക്കാർ മരിച്ച അഞ്ച് കുടുംബങ്ങൾ മരിച്ച യുവതികളുടെ അഞ്ച് കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം സഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ത് തന്നെയാലും പ്രതിപക്ഷം ഇത് രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്നലെ ലോകായുക്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബെല്ലാരി ആശുപത്രിയിൽ സന്ദർശിക്കുകയുണ്ടായി എന്തൊക്കെ പോരായ്മകളാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഇതിന്റെ വിശദമായ റിപ്പോർട്ട് വരുന്ന ദിവസങ്ങളിൽ ലോകായുക്തയുടെ ഭാഗത്തുനിന്ന് പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോഴും ഈ മരുന്നിൽ ഐ വി ഫ്ലൂയിഡ് നൽകിയതിനു ശേഷമാണ് ഈ അപകടം അല്ലെങ്കിൽ ഈ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലുണ്ടായ മാറ്റങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ഇത് പശ്ചിമ ബംഗാളിൽ പശ്ചിമബംഗാളിലെ ഒരു കമ്പനി കമ്പനിയാണ് ഈ ഐ വി ഫ്ലൂയിഡ് നിർമ്മിക്കുന്നത് പക്ഷേ പശ്ചിമബംഗാളിൽ ഈ ഐ വി ഫ്ലൂയിഡിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർ അത് അംഗീകരിച്ചതാണ് പക്ഷേ കർണാടകയിൽ കർണാടകയിലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈ ഐ വി ഫ്ലൂവിഡിന് അംഗീകാരം നൽകിയിട്ടില്ല എന്നൊരു വാദവും ഇപ്പോൾ ഉയരുന്നുണ്ട് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് കർണാടക സർക്കാരിന്റെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ അനുമതിയില്ലാതെ പശ്ചിമബംഗാളിൽ നിന്ന് ഈ ഐ വി ഫ്ലൂഡി കർണാടകയിലേക്ക് എത്തിയത് എന്നുള്ള ഒരു ചോദ്യം കൂടി നിലനിൽക്കുകയാണ് എന്തു തന്നെയാലും ദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത് ഇത് കൃത്യമായ രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല